തങ്ങളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കാവലാണിന്ന് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ശിവസേന എം എൽ എ മാരുടെ ഭീഷണിയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ കരുതലിനു പിന്നിൽ ഇപ്പോഴിതാ രാഹുൽ കുറിച്ച് കേന്ദ്രമന്ത്രി രവനീത് ഭിട്ടു നടത്തിയ വിവാദ പരാമർശത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനുറച്ച് കോൺഗ്രസ് എത്തിയിരിക്കുന്നു രാഹുലിന്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും എസ് പി ജി അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ദേശീയ വക്താവ് കുൽദീപ് റാത്തോഡ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് മുൻപ് കോൺഗ്രസുമായുള്ള ഭിട്ടുവിന്റെ കുടുംബത്തിന്റെ ചരിത്രം പരിഗണിക്കണമെന്നാണ് റാത്തോഡ് പറയുന്നത് പാർട്ടി താങ്കളെ മന്ത്രിയാക്കിയത് ഇത്തരം പരാമർശങ്ങൾ നടത്താനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ശത്രുപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ബിട്ടു മാപ്പ് പറയണമെന്നും റാത്തോട് ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയെ എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് രാഹുൽ യു എസ് സന്ദർശിച്ചപ്പോൾ നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ചായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പഞ്ചാബിൽ നിന്നുള്ള ബി ജെ പി എം പിയാണ് രവനീർ സിംഗ് ഭിട്ടു കോൺഗ്രസ് വിറ്റാണ് ബി ജെ പിയിൽ ചേർന്നത് റെയിൽവേ സഹമന്ത്രിയാണ് അദ്ദേഹം അതേസമയം ഇന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി നേതാക്കളുടെ കൊലവിളി വർഗീയ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസ് പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ഡി സി സികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് ജനാധിപത്യത്തിന്റെ ആത്മാവും മതേതരത്വത്തിന്റെ സംസ്കാരവും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ബി ജെ പിയുടെ ലക്ഷ്യം വർഗീയതയും ഏകാധിപത്യവുമാണെന്നാണ് കെ സുധാകരൻ ഈ വേളയിൽ തുറന്നടിച്ചത് റൌഡികളുടെയും സംസ്കാര ശൂന്യന്മാരുടെയും പാർട്ടിയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ അത്ര സംസ്കാരവും ഭാഷാ പരിജ്ഞാനവും ഇല്ലാത്ത മോദിയുടെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് അവരെ തിരുത്താൻ അഭിമാനബോധവും സംസ്കാരവുമുള്ള ആരും ബി ജെ പിയിലില്ല രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം ഒരുക്കാൻ രാജ്യത്തെ കോടിക്കണക്കിന് മതേതര വിശ്വാസികളുണ്ടെന്ന കാര്യം ബി ജെ പി മറക്കരുത് അന്തസ്സുള്ള ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ഒരു നേതാവെങ്കിലും ബി ജെ പിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഹീനമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നവരെ വിലക്കുമായിരുന്നുവെന്നും നേതാവ് ആഞ്ഞടിച്ചു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എ നേതാക്കൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഡൽഹിയിലെ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് രണ്ടു ദിവസം മുൻപ് പരാതി നൽകിയത് ി ജെ പി നേതാവ് തർവീന്ദർ സിംഗ് ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എ സഞ്ജയ് ഗയ്ക്വാദ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ഭിട്ടു ഉത്തർപ്രദേശ് മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി രാഹുൽ ഗാന്ധി നമ്പർ വൺ ഭീകരവാദി എന്ന പരാമർശമാണ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ഭിട്ടു നടത്തിയത് തർവീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നാണ് പറഞ്ഞത് നന്നായി പെരുമാറിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഗതിയുണ്ടാകുമെന്നായിരുന്നു തർവീന്ദർ സിംഗിന്റെ പ്രസ്താവന രാഹുലിന്റെ നാവ് അരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു സഞ്ജയ് ഗഗ്വാദിന്റെ പ്രഖ്യാപനം ഇതിനിടയിൽ അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അമിത്ഷായും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ജാതി സെൻസസ് സംവരണം സിഖ് വിഷയം അടക്കമുള്ളവയിൽ യു എസ് സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി ആഭ്യന്തരമന്ത്രിയും വിമർശനവുമായി എത്തിയത് രാഹുൽഗാന്ധി രാജ്യവികാരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ളതും സുരക്ഷയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തുന്നതെന്നാണ് അമിത്ഷാ എക്സിൽ കുറിച്ചത് തൊട്ടു പിന്നാലെയാണ് ബിജെപി ശിവസേനാ നേതാക്കൾ രാഹുലിനു നേരെ ഭീഷണിയുമായി പാഞ്ഞെടുത്തത്